വർഷങ്ങൾക്ക് ശേഷം നിതി ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇന്ന് റിലീസിനെത്തുകയാണ് പ്രണവ് മോഹൻലാലും ധാന് ശ്രീനിവാസനും നിവിൻ കോളിയും ഒന്നിക്കുന്ന ഈ ചിത്രം ആസ്യത്തിനും പ്രണയത്തിനും ഇവയിൽ സിനിമയ്ക്കുള്ളിൽ സിനിമ കഥ പറയുന്ന പ്രമേയമായാണ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിനിമയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് സിനിമ റിലീസിനെത്തുന്നതുകൂടി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സിനിമ കഥ സൗഹൃദങ്ങളുടെ കഥ ഏറ്റവും നന്നായി പറയാനാവുക സൗഹൃദം ഏറ്റവും മനയാഹരമായി നെഞ്ചിലേറ്റുന്ന ഒരു സുഹൃത്തിനു തന്നെയാണ് നിരുപാധികമായി പരസ്പരം സ്നേഹിക്കുന്ന ഭൂമിയിലെ എല്ലാ സൗഹൃദങ്ങൾക്കുമായി വിനീത് ശ്രീനിവാസൻ നൽകിയ ഒരു ട്രിബ്യൂട്ടാണ് വർഷങ്ങൾക്കുശേഷം ഉള്ളു നിറയ്ക്കുന്ന ഒരു കാഴ്ചാനുഭവം നൽകുന്നതിനപ്പം നിവിൻ പെയാളിയുടെ അജുവർഗീസിൻ്റെ പ്രണവമേഹൻലാലിൻ്റെ ബേസിൽ ജയാസഫിൻ്റെ വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ എന്തിനധികം സഹയാദരൻ ധ്യാനിന്റെ പേയാലും ഏറ്റവും നല്ല ഒരു ചങ്ങാതിയെ വീണ്ടിൽ കണ്ടെത്താനും പ്രേക്ഷകർക്കു സാധിക്കും ജീവിതത്തെയാട് താൻ ചേർത്തു പിടിച്ച ചങ്ങാതിമാർക്കപ്പം ചേർന്ന് ഹൃദയസ്പർശിയായ ആ ഒരു ചങ്ങാത്തത്തിന്റെ കഥ പറഞ്ഞിരിക്കുകയാണ് വിനീത് എഴുപതുകളിൽ തുടങ്ങി ഇന്നിൽ അവസാനിക്കുന്ന പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് ശേഷം മലബാറിന്റെ മണ്ണിൽ നിന്നും രണ്ടു ചങ്ങാതിമാർ വേണുവും മുരളിയും സിനിമാ സ്വപ്നങ്ങളുമായി മദ്രാസിലേക്ക് വണ്ടി കയറുന്നു ഒരാൾ സംഗീതം ക്യാണ്ട് മയക്കുന്ന മാന്ത്രികനാണെങ്കിൽ മറ്റേയാളുടെ തട്ടകം കതർച്ചിലാണ് ഒരു കാലത്ത് സിനിമ സ്വപ്നം കണ്ട് മദ്രാസിലെത്തിയ എത്രയാ മലയാളികളുടെ സിനിമാസ്നേഹികളുടെ ഷെയ്ഡ് പതിഞ്ഞ കഥാപാത്രങ്ങളാണ് വേണുവും മുരളിയും സിനിമാലെയാകത്തെ വിജയങ്ങൾ പരാജയങ്ങൾ കൂട്ടുകാർക്കിടയിലെ പിണക്കങ്ങൾ ഇണക്കങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയിലൂടെയാണ് കഥയുടെ പ്രയാണം പഴയ കാലത്തെയും പുതിയ കാലത്തെയും മനയാഹരമായി സിനിമയിലേക്ക് ചേർക്കാൻ വിനീത് ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട് പഴയകാലത്തിന്റെ വൈകാരികതയും പുതിയ കാലത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളും തമാശകളുമെല്ലാം ചേരുമ്പടി ചേരുമ്പയാൾ വർഷങ്ങൾക്കുശേഷം ഒരു പെർഫെക്റ്റ് ഫെസ്റ്റിവൽ മൂഡ് ചിത്രമായി മാറുന്നുണ്ട് ഓടുന്ന ഒരു പടത്തിനു വേണ്ടിയാണെങ്കിൽ കഷ്ടപ്പെടാനും മടിയില്ലെന്ന് തീരുമാനിച്ച് ധ്യാൻ നടത്തിയ മേക്കയാവർ എന്തായാലും വെറുതെയായില്ല ധ്യാൻ ശ്രീനിവാസനിലെ രസികനെ മാത്രമല്ല നടനയും കൂടി വെളിച്ചെത്തുകയാണ്ടുവരുന്നുണ്ട് ചിത്രം ചെറുപ്പകാലം മുതൽ മധ്യവയസ്സുവരെയുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയാവുന്ന ആ കഥാപാത്രത്തെയാട് നീതി പുലർത്തിയിട്ടുണ്ട് ധ്യാൻ രൂപത്തിലും മാനസത്തിലുമെല്ലാം ധ്യാൻ പുലർത്തിയ സൂക്ഷ്മത പ്രേക്ഷകർക്കും അനുഭവവേദ്യമാവും ഒരേയാ ചിത്രം കഴിയുമ്പയാറും അഭിനയത്തിൽ കൂടുതൽ കയ്യടക്കം കൈവരിക്കുകയാണ് പ്രണവ് മേഹൻലാൽ ആദ്യ ഫ്രെയിം മുതൽ അവസാനം വരെ പ്രണവ് സ്ക്രീനിലെത്തുമ്പോഴേയാൽ വിൻഡേജ് മേഹൻലാലിനെ കണ്ട പ്രതീതി അനുഭവപ്പെടും മേഹൻലാൽ എന്ന നടൻ കൈവരിച്ച ഔന്നിത്യത്തിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പ്രണവിന് സഞ്ചരിക്കാൻ ഉണ്ട് എങ്കിലും കാഴ്ചയിൽ മാനസങ്ങളിൽ ഭാവങ്ങളിൽ എല്ലാം മേഹൻലാലിനെ തന്നെയാണ് പ്രണവ് ഓർമ്മിപ്പിച്ചുകയാണ്ടേയിരിക്കുന്നത് വൈകാരിക രംഗങ്ങളിലെ കൈയടക്കത്തിന് അപ്പം കൃാമഡിയിലും തനിക്ക് നല്ല ടൈമിംഗ് ഉണ്ടെന്ന് ഈ ചിത്രത്തിൽ പ്രണവ് തെളിയിക്കുന്നുണ്ട് ധ്യാനവും പ്രണവും തമ്മിലുള്ള കെമിസ്ട്രിയാണ് വർഷങ്ങൾക്കുശേഷത്തിലെ ഏറ്റവും ഹൃദ്യമായ കാഴ്ച ധ്യാൻ പ്രണവ് കയാമ്പയയുടെ ക്യാമഡി രംഗങ്ങളെല്ലാം ചിരിയുടെ മാലപ്പടക്കത്തിന് തീകെ അളത്തുന്നവയാണ് പഴയദാസനെയും വിജയനെയും ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഈ ക്യാമ്പയ മാത്രമല്ല വിനീത് ബയാധപൂർവ്വം ക്യാൻഡ് വന്ന നാടയാടിക്കാറ്റ് റെഫറൻസുകളും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ചുരുങ്ങിയ സമയം ക്യാൻഡ് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച ചിത്രത്തിൽ കയ്യടി നേടുന്ന നിവിൻ പേയാളിയാണ് കൾട്ട് എന്നെഴുതിയ കെയാട്ടുമിട്ട് ഗംഭീരമായ എൻട്രി നടത്തുന്നതു മുതൽ തന്റെ അവസാന സീൻ വരെ തകർത്താടുകയാണ് നിവിൻ വിമർശകർക്കെല്ലാം ചുട്ട മറുപടി നൽകാനായി നിവിന് തട്ടിയാറിക്കുക കൂടിയാണ് വിനീത് ചെയ്തിരിക്കുന്നത് നിവിൻ്റെ പ്ലസും നെഗറ്റീവും ഏറ്റവും നന്നായി മനസ്സിലാക്കിയ സുഹൃത്തായതിനാൽ ആവാം വളരെ ബ്രില്യൻ്റായിട്ടാണ് വിനീത് നിതിൽ മേയാളി എന്ന കഥപാത്രത്തെ ഒരുക്കിയത് വിനീതിനെ പേയാലെ ആരു ചങ്ങാതി കൂടെയുണ്ടെങ്കിൽ നിവിന് മറ്റെന്തു വേണം എന്ന് പ്രേക്ഷകർക്കും ചിത്രം കണ്ടിറങ്ങുമ്പയാൾ തേന്നു വർഗീസ് ബേസിൽ ജയാസഫ് എന്നിവരുടെ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇഷ്ടം കവരുന്നവയാണ് നീരജ് മാധവ് അർജുൻ ലാൽ അശ്വത് ലാൽ കലേഷ് രാംനാഥ് ഷാൻ റഹ്മാൻ എന്നിവർക്കപ്പം വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായി എത്തുന്നു കല്യാണി പ്രിയദർശൻ നീതപിള്ളൈ എന്നിവർ പേരിനെ ഒരു നായികയായി പേയായി എന്നതാണ് പ്രധാന പേയരായ്മയായി തേങ്ങിയത് ഫീൽ ഗുഡ് മുഹൂർത്തങ്ങൾ ചെന്നൈ റഫറൻസുകൾ മ്യൂസിക്കൽ രംഗങ്ങളെ എലവേറ്റ് ചെയ്യുന്ന രീതി എന്നിവയാക്കിയ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങളുടെ സ്ഥിരം പാറ്റേൺ ആണ് ക്രിഞ്ചടിപ്പിക്കുന്ന ഡയലോഗുകൾ സമ്പന്നമാണ് പല വിനീത് ചിത്രങ്ങളുമെന്ന് ധ്യാൻ തന്നെ വിമർശിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത്തരം വിമർശനങ്ങളെ കൂടി അഡ്രസ്റ്റ് ചെയ്തുകയാണ്ടാണ് ഇത്തവണ വിനീത ചിത്രം ഒരുക്കിയിരിക്കുന്നത് ക്രിഞ്ച് നെപയാട്ടിസം പ്രണവിന്റെ ഹിമാലയം യാത്രകൾ മലകയറ്റം യൂട്യൂബർമാരുടെ തിയേറ്റർ റിവ്യൂ സംസ്കാരം എന്നിങ്ങനെ മലയാള സിനിമയ്ക്ക് അകത്തും പുറത്തുമയാക്കിയെ സജീവമായ പല വിഷയങ്ങളെയും നല്ല രീതിയിൽ ക്രയാളിക്കാണ്ട് ഓഡിയൻസിന്റെ കയ്യടി നേടാനും വിനീതിന് സാധിക്കുന്നുണ്ട് മ്യൂസിക്കിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ ജ്ഞാപകം എന്ന് തുടങ്ങുന്ന തമിഴ് ട്രാക്കും ഏറെ ഹൃദയസ്പർശിയാണ് ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥാണ് സംഗീതമേറക്കിയിരിക്കുന്നത് പഴയകാലവും പുതിയ കാലവും മികച്ച രീതിയിൽ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട് ഛായാഗ്രാഹകൻ വിശ്വജിത്ത് എഴുപത് കുറയ്ക്കുക എൺപത് കാലഘട്ടത്തെയാട് നീതി പുലർത്തി സെറ്റാരിക്കിയ നിമേഷിന്റെയും ടീമിന്റെയും പരിശ്രമവും കയ്യടി അഹിക്കുന്നുണ്ട് മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രമേറക്കിയിരിക്കുന്നത് ഉത്സവ സീസൺ ആഘേശമാക്കാനായി കുടുംബം